തൊഴിലില്ലായ്മ മുതൽ മഞ്ഞു വീഴ്ച വരെ അതിന്റെ മുകളിൽ കൂടി ലക്ഷക്കണക്കിന് പേരുടെ കോവിഡ് തേരോട്ടം. അതിനിടയിലും അമേരിക്കക്കാർ പണി പഠിച്ചു. കോവിഡിൽ മടിച്ചു നിന്ന അമേരിക്കൻ ബേബി ബൂം ഇതാ സംഭവിച്ചിരിക്കുന്നു. കോവിഡിൽ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ ജനനനിരക്കിൽ സംഭവിച്ച മാറ്റമാണ് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത്. ഈ വർഷം 1% അമേരിക്കയിലെ ജനനിരക്ക് വർദ്ധിച്ചത്. അമേരിക്കക്കാരുടെ കോവിഡ് ഭീതിയിൽ നടക്കാതെ പോയ ബേബി ബൂം ഇത്തവണ സംഭവിച്ചതിന് കാരണമെന്താകും? തൊഴിലില്ലായ്മ മുതൽ മഞ്ഞ് വീഴ്ച വരെ കോവിഡിൽ പ്രതീക്ഷിച്ചത് നടന്നില്ലെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ ജനനനിരക്കിൽ സംഭവിച്ച മാറ്റമാണ് ഞെട്ടിപ്പിക്കുന്നത്. കോവിഡ് ബാധിച്ച് ലോകം വീട്ടിലിരിക്കുമ്പോൾ ലോകത്ത് ബേബി ബൂം സംഭവിക്കുമെന്ന പ്രവചനം ഏറെ ശക്തമായിരുന്നു. എന്നാൽ അമേരിക്കയിൽ ഈ പ്രവചനമൊന്നും കാര്യമായി ഏശിയിരുന്നില്ല. 2020 കോവിഡ് ബാധിച്ചപ്പോൾ രാജ്യത്ത് ജനനിരക്ക് കുത്തനെയിടുകയാണുണ്ടായത്. വാക്സിൻ പോലും ലഭ്യമല്ലാത്ത വൈറസ് വ്യാപിക്കുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാമോ എന്ന സ്ത്രീകളുടെ ആശങ്കയാണ് ജനനിരക്ക് കുറയാൻ കാരണമായത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ അമേരിക്കയിൽ ജനനിരക്ക് 1% വർദ്ധിച്ചു എന്നതാണ്. 2014 ശേഷം കൂടുതൽ ജനനിരക്കുണ്ടായ വർഷം കൂടിയാണിത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫെഡറൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ ഭാഗമായ നാഷണൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് സിസ്റ്റം പുറത്തുവിട്ട ഡേറ്റ പ്രകാരം 2021 36,59,289 ജനനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടായത്. 2020 നിന്നും 46,000 കുഞ്ഞുങ്ങളാണ് അധികമായി ജനിച്ചത്. ശതമാനക്കണക്കിൽ ഇത് 1% വരും. പകർച്ചവ്യാധി സമയത്ത് മാതാപിതാക്കൾ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ ജനനിരക്കിലെ വർധന എന്നാണ് വെല്ലസി കോളേജിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഫിലിപ്പ് ലെവിൻ സമീപകാല ഫെർട്ടിലിറ്റി ട്രെൻഡുകൾ പഠിച്ച ശേഷം അഭിപ്രായപ്പെട്ടത്. എന്നാൽ 2020 വേനൽക്കാലത്ത് തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും സർക്കാർ ആനുകൂല്യങ്ങൾ കുടുംബങ്ങളിൽ എത്തുകയും ചെയ്തതോടെ കുഞ്ഞ് വേണമെന്ന തോന്നൽ കുടുംബങ്ങളിൽ ഉണ്ടായി. എന്നാൽ കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് സ്ത്രീകളെല്ലാവരും ഒരു മനസ്സോടെയല്ല കണ്ടത്. ജനനിരക്ക് റെക്കോർഡ് താഴ്ന്നു. മഞ്ഞ് വീഴ്ച, തൊഴിൽ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയോടെല്ലാം അമേരിക്കൻ ജനനിരക്കിനെ ചേർത്ത് വെച്ച പഠനങ്ങൾ പുറത്തു വരാറുണ്ട്. അതേസമയം 2021 തുടക്കത്തിൽ കോവിഡ് വാക്സിനുകൾ കണ്ടെത്തി രോഗത്തെ പിടിച്ചു കെട്ടാനാവുമെന്ന വിശ്വാസം ഉണ്ടായതോടെയാണ് ജനങ്ങളുടെ മനസ്സ് മാറി ചിന്തിച്ചത്. അമേരിക്കയിൽ ഇപ്പോൾ ജനനിരക്ക് വർദ്ധിച്ചുവെങ്കിലും ഇത് രാജ്യത്തിന് വലിയ വെല്ലുവിളിയാകില്ല. കാരണം 2007 രാജ്യത്ത് ജനനിരക്ക് കുറഞ്ഞ അളവിലാണ്. കൂടുതൽ രക്ഷിതാക്കൾക്കും തങ്ങൾക്കൊരു കുട്ടി മതിയെന്ന ചിന്തയിലാണ്. 2007 അമേരിക്കയെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക മാന്ദ്യമാണ് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമിട്ടതെന്ന് വിലയിരുത്തലുകളുമുണ്ട്. ശിശു സംരക്ഷണത്തിനും വിദ്യാഭ്യാസ ചെലവുകൾക്കുമുള്ള ഭാരിച്ച ചെലവും മറ്റൊരു കാരണമാണ്. ഞാൻ അശ്വതി. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.